ഈ ദേഷ്യം കഴിയുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. അത് ഞാനോട് ക്ഷമിക്കേ, എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്താ ഈ ആഴ്ച ഔട്ടായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നീ ഇവിടെ ഉണ്ടാവും, ഇരിക്കെ. ആ അപ്പൊ അത് നീ ക്ഷമിക്കേ. താങ്ക് യു. വീട്ടിലായാലും വീട്ടിലായാലും ഞാൻ ഇങ്ങനെ നിങ്ങൾ മൂന്നാലും അന്ന് ദേവൻ ഉണ്ടായ അതേ ഇത് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ. പറഞ്ഞത് ഞാൻ വീട്ടിലാണ് കുറെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ അതുപോലെ ഇവിടെ സംഭവിച്ചതാണ്, അതൊന്ന് മൈൻഡിൽ വെക്കരുത്. അത്രയും മുമ്പ് സഹായത്തിന്റെ ആവശ്യം നിന്നെ പറ്റി പറഞ്ഞതിന് മാറ്റമില്ല, എനിക്കറിയത്തില്ല. പക്ഷെ എന്നിട്ട് ക്ഷമ ചോദിച്ചു. മുണ്ടിപ്പൊക്കെ കാണിച്ചിട്ടുള്ള ആളല്ലേ? എനിക്ക് മുണ്ടിപ്പൊക്കെ എന്നതിനേക്കാളും നീ ക്ഷമ ചോദിച്ചിരുന്നു, അതിന്റെ ക്ഷമയാണ് ഇത്. പെരിങ്കള്ളി വലിച്ചെടുത്തുടുക്കും. ചീപ്പ് സറീന, ചീപ്പ് സറീന. അപ്പൊ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. നിനക്കത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അങ്ങനെ വലിയൊരു അത്രയും ശത്രുത ഉണ്ടാവുന്ന വിഷയങ്ങളൊന്നുമല്ല. കണ്ണടയ്ക്കോട നിങ്ങൾ മനസ്സിലാക്കുന്ന പോൾ ബാബറിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എന്തെങ്കിലും ഒരു അഞ്ച് കാര്യങ്ങൾ. യോഗ്യതയല്ല ക്വാളിറ്റീസ്. പോൾ ബാർബറിന്റെ ക്വാളിറ്റീസ് പറയാൻ ഞാൻ രാംദാസിന് വേണ്ടി കെട്ടിച്ചുകൊടുക്കാനല്ല പോൾ ബാർബറിനെ നമ്മൾ അന്വേഷിക്കുന്നത്. അയാൾ അതിവിദഗ്ധനാണ്, അയാൾ അതിവിദഗ്ധനായിരിക്കാം. അതൊരു ലേഡി ആയിരിക്കാം, അതൊരു മാൻ ആയിരിക്കാം, അതൊരു ട്രാൻസ് ആയിരിക്കാം, അത് ആര് വേണമെങ്കിലും ആയിരിക്കാം. ചിലപ്പം മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെയാണ് എന്ന് നെഞ്ചു മിരിച്ച് നിൽക്കുന്ന ആൾ ഒരിക്കലും പോൾ ബാർബർ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ ആവുകയും ചെയ്യാം. പക്ഷെ പിന്നിൽ നിന്ന് കുതന്ത്രപരമായി ഇതിൻ്റെ ഇടയ്ക്ക് ആരും കാണാൻ കളിക്കുന്ന ചില ആൾക്കാരും ആവാം പോൾ ബാർബർ. നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ നമ്മൾ ഫൈനലി നമ്മുടെ കപ്പിൻ്റെ അടുത്തോട്ടോ അല്ലെ നമ്മൾ രക്ഷിക്കാൻ പോകുന്ന രാജ്ഞിയുടെ അടുത്തോട്ടോ കളിച്ച് 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 ആ ഗെയിം പോകുമ്പോൾ അവസാനം അവിടെ ഒരു രാക്ഷസൻ നിൽപ്പുണ്ടാവും. ആ രാക്ഷസനെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞിട്ട് നമ്മൾ കപ്പിൻ്റെ അടുത്തോട്ട് പോകും. അതിൻ്റെ അർത്ഥം രാക്ഷസനുള്ളതല്ല കപ്പ്, രാക്ഷസൻ അതിൻ്റെ ഒരു ഗാർഡ് മാത്രമാണ്. കപ്പ് എന്നും കളിക്കുന്നവൻ്റെ ആണ്. അവൻ പോയി അത് അടിച്ചിട്ടാൽ രാക്ഷസനെ വെട്ടി മാറ്റിയാൽ കപ്പും കൊണ്ട് ആ പ്ലെയർ പോവും. പതിനൊന്ന് കപ്പ് അടുക്കളയിലുണ്ട്. ഏത് കപ്പ് വേണമെങ്കിലും എടുത്തിട്ടുണ്ടോ? കുറെ രാക്ഷസന്മാരുണ്ട് അവിടെ. ബാലേട്ടൻ എന്നും ബാലേട്ടൻ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ബാലേട്ടാ, നിങ്ങൾ പോയി കാറ് കഴുകിയിടും, അതെ ഞങ്ങൾ വരാം.